നമസ്കാരം. ജൂലൈ 12 ഞായറാഴ്ച ഉച്ചയോടനുബന്ധിച്ച് പ്രമുഖ മലയാളം ന്യൂസ് ചാനലുകളുടെ യൂട്യൂബ് വ്യൂവർഷിപ്പിനെ കുറിച്ചുള്ള ഒരു അവലോകനമാണ് നടത്തുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, എനിക്ക് വ്യക്തിപരമായി യാതൊരു ചാനലുമായി അഫിലിയേഷൻ ഇല്ല. യൂട്യൂബിൽ വന്ന കണക്കുകൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ തന്നെ ഓരോ ന്യൂസ് ചാനലിൻ്റെയും കീഴിൽ കാണുന്നത് അവരുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമാണ്. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലാണ്. 4.46 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. തൊട്ടു പിന്നാലെ മനോരമ ന്യൂസ് 3.91 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. ഇതിനോട് തൊട്ട് പുറകിലായിട്ട് മീഡിയ വൺ ന്യൂസ് ചാനലുണ്ട്. അവിടെ 2.2 മില്യൺ സബ്സ്ക്രൈബേഴ്സും മാതൃഭൂമി ന്യൂസ് ചാനലാകട്ടെ 1.47 മില്യൺ സബ്സ്ക്രൈബേഴ്സും 24 ന്യൂസ് ചാനലാകട്ടെ 1.32 മില്യൺ സബ്സ്ക്രൈബേഴ്സും. കയർലി ന്യൂസ് ചാനലിൽ 45,900 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. മനോരമ ന്യൂസിൻ്റെ 1, 2, 3 ക്യാമറകൾ വെച്ചുള്ള സംപ്രേക്ഷണത്തിൽ 12:42 എടുത്ത സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്നത് 19,265 പേരാണ് ഈ ചാനൽ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരുന്നത്. മാതൃഭൂമി ന്യൂസിനാകട്ടെ ഏകദേശം ഈ സമയത്തിനടുത്ത് 2,876 പേരാണ് ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരുന്നത് യൂട്യൂബിലൂടെ. 24 ന്യൂസ് ചാനലിൽ 16,857 പേരാണ് പ്രേക്ഷകരായിട്ടുണ്ടായിരുന്നത് യൂട്യൂബിൽ. മീഡിയ വണ്ണിൽ 5,342 പേർ ഈ ചാനൽ യൂട്യൂബിൽ കൂടെ കണ്ടുപോകുന്നു. കയർലി ചാനലിൽ ആ സമയത്ത് ഒരു ചർച്ചയാണ് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കാം 1,271 പേരാണ് ആ സമയത്ത് കയർലി ചാനൽ യൂട്യൂബ് വഴി കണ്ടുകൊണ്ടിരുന്നത്. നമ്മളിനി കമ്പയർ ചെയ്യുകയാണെങ്കിൽ മനോരമ ന്യൂസും ഏഷ്യാനെറ്റ് ന്യൂസും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മനോരമ ന്യൂസിൻ്റെ യൂട്യൂബ് പ്രേക്ഷകർ ഈ സമയത്ത് 24,804 പേരാണ് ഉണ്ടായിരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിനാകട്ടെ യൂട്യൂബ് വഴി 21,908 പേർ ഏഷ്യാനെറ്റ് ന്യൂസ് യൂട്യൂബ് വഴി കണ്ടു. ഇത് ഏകദേശം 1 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ഉള്ളപ്പോഴുള്ള ഒരു വ്യൂവർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമ്മളിനി കമ്പയർ ചെയ്യുകയാണെങ്കിൽ മീഡിയ വൺ ചാനലും 24 ന്യൂസ് ചാനലും കമ്പയർ ചെയ്യുകയാണെങ്കിൽ മീഡിയ വൺ ചാനലിൽ ആ സമയത്ത് 5,533 പേരാണ് യൂട്യൂബിലൂടെ ചാനൽ കണ്ടിരുന്നത്. 24 ന്യൂസിനെ പറ്റി പറയുകയാണെങ്കിൽ ആ സമയത്ത് 19,267 പേരാണ് 24 ന്യൂസ് ആ ചാനൽ ആ സമയത്ത് കണ്ടുകൊണ്ടിരുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ കൈരളി ചാനലും മാതൃഭൂമി ന്യൂസും തമ്മിൽ ഒരു കമ്പാരിസൺ ഉണ്ടെങ്കിൽ കൈരളി ചാനലിൽ 1,216 പേരാണ് ഓൺലൈനായിട്ട് വീക്ഷിച്ചിട്ടിരുന്നത്. മാതൃഭൂമി ന്യൂസിനാകട്ടെ 3,448 പേരാണ് യൂട്യൂബിലൂടെ ഈ ചാനൽ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ യൂട്യൂബ് വ്യൂവർഷിപ്പ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ സമയത്ത് മനോരമ ന്യൂസിന് ഏകദേശം 24,700 വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റിനാകട്ടെ 21,908 പേരാണ് ആ സമയത്ത് പ്രേക്ഷകരായിട്ടുണ്ടായിരുന്നത് യൂട്യൂബിലൂടെ. 19,267 പേരാണ് നമ്മുടെ 24 ന്യൂസ് ചാനൽ കണ്ടത്. മീഡിയ വൺ ടി വിക്കകത്ത് 5,533 പേരും കയർലി ടി വിക്ക് 1,216 പേരും മാതൃഭൂമി ചാനലിൽ 3,448 പേരും. ഈ സംഖ്യകൾ നിങ്ങളുടെ മുന്നിൽ നിരത്തിയത് ഒരു പ്രത്യേക താല്പര്യത്തിനോ ഒന്നും വേണ്ടിയല്ല, ഒരു അവലോകനത്തിന് വേണ്ടി മാത്രം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ ചൂടേറിയ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സഹകരിക്കുന്ന റിപ്പോർട്ടേഴ്സ് ഉണ്ട്, ക്യാമറാമാൻമാരുണ്ട്, ഡ്രൈവർമാരുണ്ട്, സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.